പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. എന്താണ് കുമിന്താങ് പാർട്ടിയുടെ ഒരു
ഇനി എന്താണ് ലോങ് മാർച്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണേ, 1934 കമ്മ്യൂണിസ്റ്റുകളെ മാവോയുടെ നേതൃത്വത്തിലെ തെക്കൻ ചൈനയിലെ കിയാങ്സി, സ്ഥലത്തിൻ്റെ പേര് ഓർമ്മിക്കണേ, കിയാങ്സിയിൽ നിന്ന് മാവോ എന്ന് പറഞ്ഞാൽ മാവോ സെതുങ്ങാണേ, ആ മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലെ തെക്കൻ ചൈനയുടെ തെക്ക് ഭാഗത്തുള്ള കിയാങ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. അപ്പോൾ നിരവധി പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. അതായത് ഇവിടെ തെക്കു ഭാഗത്തു നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്കാണ് യാത്ര. ഏകദേശം 12,000 കിലോമീറ്റർ പിന്നിട്ട ഈ യാത്ര അവസാനിക്കുന്നത് പടിഞ്ഞാറ് യെനനിലാണ്. ഈ യാത്രയിലുടനീളം അനേകം ഗ്രാമങ്ങളും കൃഷിഭൂമികളും ഒക്കെ തന്നെ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് സാധാരണക്കാരായ കർഷകർക്ക് വിതരണം ചെയ്തു. ആര്? മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ. അപ്പോൾ അവ ആ ഒരു യാത്ര അറിയപ്പെടുന്ന പേരാണ് ഏത് പേര്? ലോങ് മാർച്ച്. ആ ഒരു മാർച്ച് അറിയ മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസമല്ലേ, ലോങ് മാർച്ച് അതായത് നീണ്ട യാത്രയാണ് എന്തറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. 1930 എന്താണ് ചൈനയിൽ ഇത്തരത്തിൽ കുമിൻതാങ് പാർട്ടിയുടെ ഭരണ ചിയാങ് കൈഷെക്കിൻ്റെ നേതൃത്വത്തിലുള്ള കുമിൻതാങ് പാർട്ടിയുടെ ഭരണത്തിൻ്റെ പോരായ്മകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതായത് അവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങളിലും അതേപോലെ തന്നെ കൃഷിയും ഒക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് ചിയാങ് കൈഷെക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായിരുന്നു. അവർ ഏകാധിപത്യത്തിനെയും അതേപോലെ തന്നെ നമ്മളെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണകൂടമാണ് സ്ഥാപിച്ചത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തന്നെ എന്താണ് നല്ല രീതിയിൽ സ്വീകരിക്കുന്ന നിലപാടാണ് ചിയാങ് കൈഷെക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്തത്? സമരം നടത്തുന്നത്. അങ്ങനെ 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ മാവോ സേത്തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. അതായത് തെക്കൻ ചൈനയുടെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാനിലാണ് അത് എന്ത് ചെയ്തത്? അവസാനിച്ചത്.
അതിസാഹസികമായിട്ടുള്ള ഈ യാത്രയിലെ ഉടനീളം പ്രഭുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാരായ ആളുകൾക്ക് വിതരണം ചെയ്തു ഏകദേശം 12000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര അറിയപ്പെടുന്ന പേരാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അങ്ങനെ അവസാനമായപ്പോഴേക്കും അപ്പോൾ ഒരു ജനകീയ ഈ ലോങ് മാർച്ച് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ജനകീയ നേതാവായിട്ട് ആര് മാറി മാവോ സെതുങ് മാറി അങ്ങനെ 1949 ഒക്ടോബർ 1-ാം തീയതി മാവോ സെതുങ് ചൈനയിലെ റിപ്പബ്ലിക്കൻ ഭരണകൂടം സ്ഥാപിച്ചു അങ്ങനെ ചൈനയിലെ ഒരു റിപ്പബ്ലിക് ഭരണം ഉണ്ടായി ചൈനയുടെ ഭരണം ആരിലേക്കായി മാവോ സെതുങ്ങിലേക്കായി ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് മാർച്ച് അവസാനിക്കുന്ന സമയത്ത് അതായത് ചിയാങ് കൈഷെക്കിന്റെ ഭരണകേന്ദ്രം ചിയാങ് കൈഷെക്ക് കോമിൻടാങ് പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ കോമിൻടാങ് പാർട്ടിയുടെ ഭരണകേന്ദ്രം ആര് പിടിച്ചെടുത്തു കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുത്തു അവിടെയാണ് ആരുടെ സ്ഥാനത്തെ കോമിൻടാങ് പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷെക്കിന് ഈ സമയത്തെ എന്ത് ചെയ്യേണ്ടി വന്നു രാഷ്ട്രീയ അഭയത്തിന് വേണ്ടിയിട്ട് തായ്വാനിലേക്ക് പോവേണ്ടി വന്നു രാഷ്ട്രീയ അഭയം തേടി എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം രക്ഷപ്പെട്ടോടി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം അങ്ങനെ രക്ഷപ്പെട്ടോടിയതിന് ശേഷം ചൈനയിലും മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ത് ചെയ്തു അധികാരത്തിൽ വന്നു ഏത് വർഷം 1949 ഒക്ടോബർ 1-ാം തീയതി മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ചൈനയിൽ സ്ഥാപിക്കപ്പെട്ടു അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് അതോടുകൂടിയിട്ട് നമ്മുടെ ഈ പാഠഭാഗം എന്തായത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ചിയാങ് കൈഷെക്കിൻ്റെ ഭരണത്തിൻ്റെ ദുർബലത നമുക്ക് മനസ്സിലായി അതിനുശേഷം മാവോ സെതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വരുന്നു മാവോ സെതുങ് ലോങ് മാർച്ചിന് ശേഷം തിരിച്ചു വന്നു ഏത് സ്ഥലം പിടിച്ചെടുത്തു കോമിൻടാങ് പാർട്ടിയുടെ ഭരണകേന്ദ്രം കൈക്കലാക്കി ഈ സമയത്തിന് രക്ഷപ്പെട്ടോടുകയല്ലാതെ ചിയാങ് കൈഷെക്കിന് വേറെ മാർഗമില്ലായിരുന്നു അദ്ദേഹം തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം നേടി ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ മാവോ സെതുങ് ചൈനയിൽ റിപ്പബ്ലിക്കൻ ഭരണരീതി കൊണ്ടുവരുന്നത് 1949 ഒക്ടോബർ 1-ന് ചൈന എന്ത് ചെയ്ത് ചൈന റിപ്പബ്ലിക്കായിട്ട് മാറി അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ പാഠഭാഗം